ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല കിഡിലനായിട്ടുള്ള ഒരു ബീഫ് കറിയുടെ വീഡിയോ ആയിട്ടാണ്. പൊറാട്ടയ്ക്കും പത്തിരിക്കും നെയ്ച്ചോറിനൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 1.5 കിലോ ബീഫാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 കിലോ ബീഫ് കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 വലിയ തക്കാളി, പിന്നെ നമ്മൾ ചേർക്കുന്നത് ചെറിയൊരു സവാളയുടെ പകുതിയാണ്. പിന്നെ നമ്മളതിലേക്ക് വലിയ ഒരു സവാള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്, അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് നെടുകെ കീറിയത്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 1 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 1 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് ഓയിൽ, 2-3 ടേബിൾ സ്പൂൺ ഓയില്, പിന്നെ 1 വലിയ നാരങ്ങയുടെ നീര് കേട്ടോ. ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്കതിൽ കുറച്ച് ഉപ്പ് കുറവായത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ കുക്കറിൽ വിസിലടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു 5-6 വിസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുക്കർ തുറന്നതിന് ശേഷം ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ബീഫുള്ളത്. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറെ ഉരുളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലേ, ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലാണ് കേട്ടോ അത്. ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, 10-15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, നടുകെ കീറിയിട്ടിട്ടതാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് സവാള, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിയില, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നതിൻ്റെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചെറിയുള്ളി ചതച്ചതും ഒക്കെ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്കതിലേക്ക് നമ്മളിപ്പോൾ ഒരു ചെറിയ തക്കാളി ചേർത്തിട്ടുണ്ട്, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞ് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളൊരു പകുതി ആക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളിയാണ്. പൊറാട്ടയ്ക്കും പത്തിരിക്കും നെയ്ച്ചോറിനൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോൾ ദാ ഈ ഇങ്ങനെ ഒന്ന് ഈ ഒരു പരുവാവണ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ, ചൂടുവെള്ളം.
എന്നിട്ട് കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മല്ലിയിലയും കറുവപ്പിൻ്റെയിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കറി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറാട്ടയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.